മാനസത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് മുളപ്പിച്ച ധാന്യങ്ങൾ കഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളെക്കുറിച്ചാണ്. ഇന്നത്തെ കാലത്ത് മുളപ്പിച്ച ചെറുപയറും കടലയും പരിപ്പുമെല്ലാം ആരോഗ്യത്തിൻ്റെ ലക്ഷണമായാണ് കണക്കാക്കുന്നത്. കാരണം ഓരോ മുളപ്പിച്ച ധാന്യമണിയിലും അത്രയധികം ആരോഗ്യ ഗുണങ്ങളാണ് ഒളിച്ചിരിക്കുന്നത് എന്നത് തന്നെയാണ് കാരണം. എന്നാൽ ഇനി മുളപ്പിച്ച പയറോ ധാന്യവർഗ്ഗങ്ങളോ കഴിക്കുമ്പോൾ അതുണ്ടാക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ കൂടി നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പലപ്പോഴും പലർക്കും അറിയാത്ത അപകടകരമായ ചില വസ്തുതകൾ കൂടി ഇതിലുണ്ട് എന്നതാണ് സത്യം. ഭക്ഷ്യവിഷബാധയ്ക്ക് ഏറ്റവും മുന്നിൽ നിൽക്കുന്നതാണ് മുളപ്പിച്ച ധാന്യങ്ങൾ. കാരണം കൃത്യമായ രീതിയിൽ പാചകം ചെയ്തെടുത്തില്ലെങ്കിൽ ഭക്ഷ്യവിഷബാധ ഉണ്ടാക്കുന്നതിന് മുൻപിലാണ് ധാന്യവർഗ്ഗങ്ങൾ. കൃത്യമായ രീതിയിൽ തണുപ്പിച്ച് സൂക്ഷിക്കുന്ന ധാന്യങ്ങൾ മാത്രം ഉപയോഗിക്കുക. അല്ലാതെ ഒരിക്കലും പുറത്ത് സൂക്ഷിച്ചിരിക്കുന്ന ധാന്യങ്ങൾ ഉപയോഗിക്കരുത്. ഒരിക്കലും ദുർഗന്ധമുള്ളവ ഉപയോഗിക്കരുത്. ഇത് കൂടുതൽ ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് നയിക്കും. മുളപ്പിച്ച ധാന്യങ്ങൾ ഉപയോഗിക്കുന്നതിന് മുമ്പ് കൈ നല്ല വൃത്തിയായി കഴുകേണ്ടത് അത്യാവശ്യമാണ്. അല്ലെങ്കിൽ ഇത് പലതരത്തിലും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. കൃത്യമായ രീതിയിൽ പാചകം ചെയ്തില്ലെങ്കിലും ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകും. നല്ലതുപോലെ ചൂടാക്കിയതിനും വേവിച്ചതിനും ശേഷം മാത്രമേ ഇത് ഉപയോഗിക്കാവൂ. ഉപയോഗിക്കുന്നതിന് മുമ്പ് ഇതിലെ വെള്ളം മുഴുവൻ കളയേണ്ടത് അത്യാവശ്യമാണ്. വെള്ളത്തോടെയാണ് ഉപയോഗിക്കുന്നതെങ്കിലും ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതിന് ലൈക്ക് ചെയ്യുക. കൂടുതൽ ഉപകാരപ്രദമായ വീഡിയോസ് ലഭിക്കുന്നതിന് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.